വിശദമായ വാർത്തയിലേക്ക്. തേങ്കുറിശ്ശി തെക്കേക്കരയിൽ 5 പേരടങ്ങുന്ന സംഘം കിണർ വൃത്തിയാക്കുന്നതിനിടെ മണ്ണിടിഞ്ഞ ഒരു തൊഴിലാളി മരിച്ചു. 4 പേർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. പൊതുകിണർ ശുചീകരിക്കുന്നതിനിടെ കിണർ ഇടിഞ്ഞു താഴ്ന്ന് യുവാവ് മരിച്ചു. തേങ്കുറിശ്ശി പെരുങ്കുന്നത്താണ് സംഭവം. തെക്കേക്കര സ്വദേശിയായ ഭാസ്കറിന്റെ മകൻ 37 വയസ്സുള്ള സുരേഷാണ് മരിച്ചത്. കിണറിന് സമീപം നിൽക്കുകയായിരുന്ന സുരേഷ് കിണർ ഇടിഞ്ഞു താഴ്ന്നതോടൊപ്പം കിണറ്റിലേക്ക് വീഴുകയായിരുന്നു. മണ്ണിനടിയിലായ മറ്റ് 4 പേരെ നാട്ടുകാർ ചേർന്ന് രക്ഷപ്പെടുത്തി. തേങ്കുറിശ്ശി പഞ്ചായത്തിലെ 12-ാം വാർഡിൽ ഉൾപ്പെട്ട പെരുങ്കുന്നത്ത് കുടിവെള്ളക്ഷാമം രൂക്ഷമായതിനെ തുടർന്ന് നാട്ടുകാർ മുൻകൈയെടുത്ത പൊതുകിണർ ശുചീകരിക്കുന്നതിനിടെയാണ് അപകടമുണ്ടായതെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. വൃത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളത്തിന്റെ ബുദ്ധിമുട്ട് കാരണം അത് മുൻകൈ എടുത്ത് ചെയ്യാറുണ്ട്. കുടിവെള്ള പ്രശ്നം തന്നെ മെയിൻ ആയിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ടുള്ള ആലത്തൂർ പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന 3 മണിക്കൂറോളം പരിശ്രമിച്ചാണ് സുരേഷിനെ പുറത്തെടുത്തെങ്കിലും അതിനു മുൻപേ മരണം സംഭവിച്ചിരുന്നുവെന്നും ദൃക്സാക്ഷികൾ പറയുന്നു. ഒപ്പമുണ്ടായിരുന്ന പ്രകാശൻ, ഷാജി, ഷെഫിഖ്, ഷെറീഫ് എന്നിവരെ നാട്ടുകാരുടെ സമയോചിതമായ ഇടപെടലിൽ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെടുത്തി. കുടിവെള്ള പ്രശ്നം ഉണ്ടായപ്പോൾ നല്ല വെള്ളം കിട്ടാൻ വേണ്ടി അവർ ഈ കിണറ്റിൽ ആശ്രയിക്കുന്നതാണ് കാലാകാലങ്ങളായിട്ട്. ഇത്തവണ അത് വെള്ളം മറ്റേ സ്മെല്ലടിക്കണു എന്തോ മറ്റേ പ്രയാസം കൊണ്ട് തോന്നിയപ്പോൾ നാട്ടുകാരെല്ലാം കൂടി കഴുകാൻ വേണ്ടി തീരുമാനിച്ചു. അത് 4-5 പേർ ഇവിടെ നിന്ന് വുഷു ആയതുകൊണ്ട് വുഷുവിൻ്റെ ഫണ്ടെല്ലാം കഴിഞ്ഞിട്ട് 3-4 പേരും കൂടി കഴുകാൻ വേണ്ടി വന്നതാണ്. കഴുകി വൃത്തിയാക്കുന്നതിനിടയ്ക്ക് ആ വൃത്തിയാക്കുന്നതിൽ 3-4 പേരെ അതിനുള്ളിൽ വീണു, മണ്ണിടിഞ്ഞിട്ട്, അതായത് ഒരു ഭാഗം ഇടിഞ്ഞു വീണു. ആ വീണ് നോക്കിക്കൊണ്ടിരുന്ന ആൾ ആ ഇടിഞ്ഞ താഴെ വീണ ആൾക്കാർ കയറുകയും നോക്കിയിരുന്ന ആൾ വീണ്ടും താഴേക്ക് മറിയുകയാണ് ചെയ്തത്. പിന്നെ മൊത്തം ഓരോ ഭാഗമായിട്ട് ഇടിഞ്ഞിടിഞ്ഞ് മൂടാനായി. നാട്ടുകാരെല്ലാം വന്നിട്ട് ഫയർഫോഴ്സ് വന്നിട്ടാണ് ഈ ഇടിഞ്ഞ ഭാഗം എടുത്തപ്പോൾ എടുക്കുമ്പോഴേക്കും ആൾ മരണപ്പെട്ടു. രാവിലെ 9 മണിയോടെയാണ് ശുചീകരണ പ്രവൃത്തി ആരംഭിച്ചത്. ഉച്ചയ്ക്ക് 1 മണിയോടെ കിണറിടിഞ്ഞ് താഴുകയായിരുന്നു. മരിച്ച സുരേഷ് പെയിന്റിംഗ് തൊഴിലാളിയാണ്. മൃതദേഹം പാലക്കാട് ജില്ലാശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ലക്ഷ്മിയാണ് സുരേഷിന്റെ അമ്മ. 25 അടി താഴ്ചയുള്ള സുരക്ഷാഭിത്തിയോടുകൂടിയ കിണർ നിലവിൽ പൂർണ്ണമായും ഇടിഞ്ഞു താഴ്ന്ന നിലയിലാണ്. കടുത്ത വേനലിൽ 100ഓളം കുടുംബങ്ങൾ ആശ്രയിക്കുന്ന കിണറിന് 100 വർഷം പഴക്കമുണ്ടെന്നും 10 വർഷം മുമ്പ് സംരക്ഷണ ഭിത്തി കെട്ടി ബലപ്പെടുത്തിയതെന്നും ദാരുണമായ സംഭവമാണ് നടന്നതെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ഭാർഗവൻ പറഞ്ഞു. 1:30 നടക്കുന്നത്. ഞാൻ ഉടനെ തന്നെ ഈ പ്രദേശത്ത് അറിയിപ്പ് കിട്ടുകയും ഉടനെ ഈ സ്ഥലത്ത് എത്തുകയും ഇതിന് നേതൃത്വം നൽകുകയെല്ലാം ചെയ്തിരുന്നു. അതുപോലെ ഈ വാർഡ് മെമ്പർ, ഇവിടെ വാർഡ് മെമ്പർ സജിനിയാണ്, 12-ാം വാർഡാണ്. ഇപ്പോൾ ബോഡി നമ്മുടെ ജില്ലാ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. UTV ന്യൂസ്, പാലക്കാട്.